സോ ഹലോ ഗെയിമേഴ്സ്, ഹൈഡ്രാ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മറ്റുമാർക്കും സ്വാഗതം. സോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു സ്ക്വാഡ് ഹൗസിന് എങ്ങനെ നമുക്ക് കയറി പുഷ് ചെയ്യാന്നാണ്. സോ സ്ക്വാഡ് ഹൗസിൽ ആദ്യം തന്നെ എനിമീസ് നിൽക്കാൻ സാധ്യതയുള്ള പ്ലേസസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു എനിമി നിൽക്കുന്നത് ഇവിടെയായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും. സോ ഇവിടെയായിട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു എനിമീനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് എനിമീസ് നിൽക്കുന്ന സ്പോട്ട് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എനിമീസ് ദേ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അതായത് എനിമീസ് ദേ ഇപ്പോൾ നമ്മുടെ പ്ലെയർ ദേ ഈ വഴിയൊക്കെ കയറി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ദേ ഇങ്ങനെ ഫയർ ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട്. സോ പിന്നെ വേറെ ഇരിക്കാറുള്ള സ്പോട്ട് എന്ന് വെച്ചാൽ ഇവിടെയായിട്ടാണ്. സോ ഇവിടെ നിൽക്കുന്ന എനിമീസൊക്കെ മണ്ടന്മാരാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കയറി വരുമ്പോൾ ഒരു നാല് പ്ലേസ് കയറി വന്നാൽ ഒരിക്കലും നമുക്ക് അടിച്ചിടാൻ പറ്റില്ല. സോ ഇത്രയും മൂന്ന് പ്ലേസസിലാണ് മെയിനായിട്ട് എനിമീസ് കയറി നിൽക്കണത്. സോ ഈ ഒരു എനിമീസിനൊക്കെ എങ്ങനെ അടിക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണേ. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സ്ക്വാഡ് ഹൗസ് പുഷ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഫുട് സ്റ്റെപ്പ് കേൾക്കാണ്ട് നടക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ എനിമീസ് ഫുട് സ്റ്റെപ്പ് കേൾക്കാണ്ട് നടന്നു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ബി എം ഐയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജോയിസ്റ്റിക്ക് നേരെ മുകളിലേക്ക് ആട്ടിയാലോ നമ്മൾ ഓടണേ. അതായത് നമ്മൾ ഓടുമ്പോഴൊക്കെ ജോയിസ്റ്റിക്ക് അപ്പ് ഡയറക്ഷനിൽ വെച്ചാണ് നമ്മൾ ഓടണേ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഫുട് സ്റ്റെപ്പ് കേൾക്കാണ്ട് ഓടാമെന്ന് വെച്ചാൽ നിങ്ങൾ ജമ്പ് ചെയ്തിട്ട് ഫയർ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഈ ഫയർ ബട്ടൺ നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ജമ്പ് ചെയ്ത് കറക്റ്റ് നിൽക്കണ ആ ഒരു സെക്കൻഡിൽ വേണം നിങ്ങൾ ഫയർ ബട്ടൺ നിൽക്കാൻ. സോ അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും ഫുട് സ്റ്റെപ്പ് കേൾക്കില്ല. നമ്മൾ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫയർ ബട്ടൺ നീക്കി പോകുമ്പോൾ ഫുട് സ്റ്റെപ്പ് കേൾക്കില്ല. സോ അതാണ് നമ്മൾ ഇവിടെ ഈ സ്ക്വാഡ് ഹൗസിൽ യൂസ് ചെയ്യേണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിക്ക്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നിട്ട് ഫുട് സ്റ്റെപ്പ് കേൾക്കാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ ജമ്പ് ചെയ്ത് ഇത് ഇവിടെയായിട്ട് വന്ന് നിൽക്കുക. സോ ഇവിടെയായിട്ട് വന്ന് നിൽക്കുമ്പോൾ എനിമീസിന് മനസ്സിലാവില്ല എവിടെയാണ് നമ്മളെന്ന്, ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എനിമീസ് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കയറി ചെന്നിട്ട് ഒരു നോക്ക് കെട്ടിട്ട് കയറി ചെന്ന് അടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ എനിമീസിനെ അടിച്ചിടണം. അതായത് ഇപ്പോൾ കയറി വന്ന എനിമീസിനെ അടിച്ചിടാൻ പറ്റിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഇത് ഇവിടെ കയറി നിന്നിട്ട് എനിമീസ് കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടിച്ചിടാൻ പറ്റും. സോ ഇതും കൂടി ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയാലും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. സോ ഈ ഫുട് സ്റ്റെപ്പ് കേൾക്കാണ്ട് നമുക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. സോ നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഹൈഡ്രാ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.